സെയിൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ആകാശം ഇരുണ്ടാണ് കിടക്കുന്നത്. മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. കുറേ അധികം അഗ്ലോണിമ ചെടികളൊക്കെ ഞാൻ ഈ വരാന്തയുടെ ഈ ഭാഗത്തേക്ക് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആവുമ്പോൾ ചെറിയ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. കൂടുതൽ ചൂടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. മഴയിലും പിടിച്ചു നിൽക്കുന്ന ബൊഗൻവില്ലയുടെ പൂക്കളാണിത്. ബൊഗൻവില്ലയിൽ ഒരു 4-5 കളറ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എല്ലാം മഴ പെയ്തപ്പോൾ ഫ്ലവറൊക്കെ താഴെ ചാടി. ഇത് മാത്രമാണ് ഇപ്പോൾ ഫ്ലവർ ഉള്ളത്. ഇന്നൊരല്പം ലീവ് ഉള്ള ദിവസമാണ്. വെള്ളിയാഴ്ച നമ്മൾ ഷോപ്പ് ജുമാക്ക് ശേഷമാണ് തുറക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രാവിലത്തെ സമയം ഞാൻ ചെടികളുടെ ഇടയിലാണ് ചെലവാക്കാറുള്ളത്. ഇന്ന് പുല്ലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാം. അതിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. ചട്ടിയിലൊക്കെ പഴുത്ത ഇലകളും ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ ഒരു മൂലയിലായിട്ട് ഞാൻ തെച്ചി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ടതാണ്. ഏത് സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ചെടികളാണ് തെച്ചികൾ. തെച്ചി ഒരു 4 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. റെഡും പിങ്കും യെല്ലോയും ഓറഞ്ചും ഒക്കെ കയ്യിലുണ്ട്. ഇതൊക്കെ നല്ല വെയിൽ തട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെടിയാണ്. പുറം ഭാഗത്ത് നമുക്ക് പൂക്കൾ തരുന്ന ചെടികൾ തന്നെയാണ് ഭംഗിയുള്ളത്. മഴ പെയ്തതിന് ശേഷം എൻ്റെ ഫാഷൻ ഫ്രൂട്ട് നന്നായി പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കായ പിടിക്കോ എന്ന് അറിയില്ല. അതേപോലെ തന്നെ ഓർക്കിഡ് പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഓർക്കിഡ് ഒരുപാട് നമുക്ക് പൂവ് തന്നിട്ടുള്ളതാണ്. മഴ ഓവറായിട്ട് പെയ്തതോടുകൂടെ തന്നെ നമ്മുടെ ചില ചെടികളിലൊക്കെ ഇലകൾ ചീയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് വൃത്തിയാക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് നുള്ളി പൊറുക്കിയിടാമെന്നൊക്കെ കരുതി ഇന്ന് ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അസ്ഡക് ഗ്രാസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഗ്രീനും അതുപോലെ ഗ്രീനും വൈറ്റും ചേർന്നത് രണ്ടും ഇവിടെ ഉണ്ട്. ഈ ഒരു പ്ലാന്റിന് കൂടുതൽ വെള്ളം ആയാൽ അതിൻ്റെ ലീഫുകളൊക്കെ ഇങ്ങനെ കരിയാൻ തുടങ്ങുന്ന ഒരു ചെടിയാണ്. നല്ല വെയിൽ വേണം താനും വളരാൻ. അതേപോലെ തന്നെയാണ് നമ്മൾ വിരിച്ച ഗ്രാസിൽ നന്നായി പുല്ലൊക്കെ വന്നിട്ടുണ്ട്. വെട്ടിക്കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളകൾ വന്നിട്ടുണ്ട്. പുല്ല് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കൽ വെട്ടി വൃത്തിയാക്കണം. അതുപോലെ അതിൽ വരുന്ന കളകളൊക്കെ പറിച്ച് വൃത്തിയാക്കണം. എങ്കിൽ തന്നെയാണ് ആ പുല്ല് കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. വെട്ടുന്നതിനനുസരിച്ചാണ് പുല്ലിൻ്റെ തിക്നെസ് കൂടും ചെയ്യുന്നത്. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പുല്ല് ആരും നടുന്നില്ല. എല്ലാവരും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഷീറ്റ് വിരിച്ച് ഭംഗി നിലനിർത്തി കൊണ്ടുപോവുകയാണ്. പക്ഷെ നാച്ചുറലായിട്ടുള്ള ഗ്രാസ് നമുക്ക് തരുന്ന ആ ഒരു ഭംഗി അത് തരുന്നുണ്ടോയെന്ന് എനിക്കത്ര മനസ്സിലാവുന്നില്ല. നാച്ചുറൽ ആകുമ്പോൾ നമ്മൾ ഒരുപാട് അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. മഴ വീണ്ടും നന്നായി ഇരുണ്ടു തുടങ്ങി. മുറ്റത്തുള്ള പണികളൊക്കെ തൽക്കാലം നിർത്തിവെച്ചു. അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ. മഴയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ പറമ്പിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പുതിയ വേസ്റ്റാണ് കേട്ടോ. പഴയതൊക്കെ നനഞ്ഞു കിടക്കുകയാണ്. പുതിയതൊക്കെ കൊണ്ടുപോയി ഇതുപോലെ തീ കൊടുത്ത് ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. വേനൽക്കാലത്ത് ഡെയിലി നമ്മൾ വേസ്റ്റ് ചുട്ട് അന്നാന്നത്തത് ഒഴിവാക്കുകയായിരുന്നു. ഇപ്പം മഴ കാരണം അത് കുറച്ച് കൂടി കിടക്കാൻ തുടങ്ങി. അങ്ങനെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കുക്കിങ്ങിന് പോയത്. എന്തായാലും 2 കറിവേപ്പില പൊട്ടിച്ചെടുക്കാം എന്ന് വിചാരിച്ച് കറിവേപ്പിലയൊക്കെ മഴ പെയ്തപ്പോൾ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ
വിഷമുളകിടാനാണ് പോകുന്നത് കേട്ടോ. ചെമ്പല്ലിയാണ് കിട്ടിയിട്ടുള്ളത്. അത് കുറച്ചെടുത്ത് നമുക്ക് മുളകിട്ട് കറിയും ആക്കുക, ബാക്കി പൊരിക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഉലുവയും കറിവേപ്പിലയും ഒക്കെ നന്നായി മൂത്തതിന് ശേഷമാണ് നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഉള്ളിയും ഉലുവയും കറിവേപ്പിലയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളിയും അതുപോലെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കത് ക്രീമാക്കിയെടുക്കാം. അടച്ച് വെച്ചത് ക്രീമായി വരുന്നതിന് ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ ഫിഷ് പൊരിക്കാനായിട്ട് ഇടുന്നുണ്ട്. നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത ഫിഷിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ കറി നന്നായി ക്രീമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് രണ്ട് കൊടമ്പുള്ളിയുടെ കഷ്ണവും ഇട്ടിട്ട് ഒരല്പം വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫിഷിൻ്റെ തലയാണോ അതുപോലെ കഷ്ണമാണോ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ അതും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ നമുക്കൊരു 5 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് ആ കറിയുടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ആ സമയം കൊണ്ട് നമ്മുടെ ഫിഷും ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് എന്നിവ അമ്മിയിൽ അരച്ച് മസാല ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ സ്മെല്ല് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ആഴ്ചയിൽ ലീവുള്ളൊരു ദിവസം വലിയ ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പ് പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായി അമ്മിയിൽ അരച്ചൊരു ബോട്ടിലിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫിഷിലൊക്കെ മസാല പുരട്ടാൻ അതുപോലെ വിഷമുളകിടുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്കതെടുത്ത് ചേർത്ത് കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ബുദ്ധിമുട്ടായാൽ മതി, ബാക്കിയുള്ള ദിവസമൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കറിയുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഞാൻ തേങ്ങ ചിരകിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റിയിട്ട് ഒരു കേടുപാടും കൂടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചിരകിയ തേങ്ങ ഉപയോഗിക്കാം. മഴയത്ത് നമുക്ക് നല്ല ചോറും മീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി പുറത്ത് ഭാഗത്ത് മഴ കൊള്ളാത്ത വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് മജിലിസൊക്കെ വിരിച്ചിട്ട് കുട്ടികളോടൊത്ത് ഭക്ഷണം കഴിക്കാം. ലീവുള്ള ദിവസം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ മഴ കൊള്ളാനും ഈച്ച മറ്റുള്ള ജന്തുക്കളൊന്നും കയറാത്ത ഭാഗമായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ തീർന്നു. ഉച്ചയിലേക്കുള്ള കറിയും ചോറും ഉപ്പേരിയും പപ്പടം പൊരിച്ചതും ഒക്കെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.